നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം കട്ടപ്പനയിലെ മിറാക്കിൾ ഫാമിൽ, ബിജേട്ടൻ്റെ മിറാക്കിൾ ഫാമിൽ വന്ന് ആപ്പിളിൻ്റെ വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്തിരുന്നു. ആപ്പിൾ കൃഷി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കുറച്ച് ടിപ്സ് ബിജേട്ടൻ പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞായിരുന്നു ആപ്പിള് നമുക്ക് എയർപോർട്ടിൽ അല്ലെന്നുണ്ടെങ്കിൽ എയർ പ്രൂണിംഗ് പോർട്ടിൽ നമുക്ക് കൃഷി ആവുന്നത്. തേ ഇതാണ് എയർ പ്രൂണിംഗ് പോർട്ടുകൾ. അപ്പോൾ ഇത് ഇതിനകത്ത് പല ചെടികളാണ് വെച്ചിരിക്കുന്നത്. ഓറഞ്ചൊക്കെ കായ്ച്ചു തേ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓറഞ്ചൊക്കെ കായ്ച്ചു നിൽക്കുകയാണ്. ഇത് കേടോ, ഓറഞ്ച് കായ്ച്ച് നിൽക്കുന്നു. അതേപോലെ ഒരു ചെറിയാണിത്, ഇതാ തേണ്ടേ, ഇത് സടേബായ് ചെറിയാണ്. നല്ല ചുമല കളറിൽ നല്ല മധുരമാണ് കേട്ടോ, നല്ല മധുരമാണ്. ദേ കുരു, അതിൻ്റെ കുരുവും വന്നിങ്ങി വേണ ഇതിനകത്ത് ഇവിടെ വെച്ചേക്കാം അല്ലേ. തേണ്ടേ ബീച്ചേട്ടൻ ഇവിടെ നിൽപ്പുണ്ട്. ബീച്ചേട്ടാ ഒരിക്കലൂടെ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഫുഡ് ആൻഡ് ട്രാവലിൽ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് ബീച്ചേട്ടൻ്റെ കൂടെ. കഴിഞ്ഞ വീഡിയോയിൽ ബീച്ചേട്ടൻ പറഞ്ഞായിരുന്നു എയർ പ്രൂണിംഗ് പോട്ടുകളെ കുറിച്ച്. അപ്പോൾ ഇത് നാരങ്ങയാണോ? നാരങ്ങ. നാരങ്ങ. അപ്പുറത്ത് ഓറഞ്ച് കണ്ടു, ഇവിടെ നാരങ്ങയുണ്ട്. രണ്ട് അവിടെ ഒരു അത്തി നിൽക്കുന്നു ഇഷ്ടംപോലെ കായകളുമായിട്ട്. ആ അത്തിയിൽ ഒരു അത്തിപ്പഴത്തിന് 90 ഗ്രാം 90 ഗ്രാം ഉണ്ടായിരുന്നു. ഞങ്ങൾ തൂക്കി വീഡിയോ ഇട്ടായിരുന്നു. വീഡിയോ ഇട്ടായിരുന്നു. ആ അത് ഈ അടുത്തിടയ്ക്ക് പറിച്ചതാണ്. ആ വീഡിയോയും ഞാൻ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം നമുക്ക് ഈ എയർ പ്രൂണിംഗ് പോട്ടുകളെ കുറിച്ചൊന്ന് പെട്ടെന്നൊന്ന് പറയും. ഇതെങ്ങനെയാണ് നമ്മൾ ഇതിനകത്തെ കൃഷി, ഇതിൻ്റെ പ്രയോജനം എന്താണ്, എന്തുകൊണ്ടാണ്, എന്തിനാണ് ആൾക്കാർ ഇത് തന്നെ മേടിക്കുന്നത്? ഇതിനകത്ത് ഒത്തിരി പേര് ഞാൻ എവിടെയോ കമൻറ്റിലാന്ന് തോന്നുന്നു വായിച്ചത് ഇതിനകത്ത് വെള്ളം മുഴുവൻ ഒലിച്ചു പോകത്തില്ലേ, വളം ഇട്ടാലും ഒലിച്ചു പോകത്തില്ലേ, പിന്നെ എന്തിനാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ കുറേ ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തേത് ചേട്ടാ, എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട, അറ്റ്ലീസ്റ്റ് 3 പ്രധാനപ്പെട്ട നേട്ടങ്ങൾ അതൊന്ന് പറയുമോ? എയർ പ്രൂണിംഗ് പോട്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെടിച്ചട്ടിന്ന് വെച്ചു, അതിൻ്റെ വേരിങ്ങനെ ചുറ്റിക്കെട്ടി വാർത്തക്കം ബാധിക്കും. അതെ അതെ. ഇത് ആ ഹോളിലേക്ക് വരുന്നു, റൂട്ട് നിർജ്ജലീകരണം ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നു, പുതിയ വേരുകൾ മൾട്ടി റൂട്ട് ഉണ്ടാകുന്നു. ആ വേരുകളെല്ലാം തലമുടി പോലത്തെ ഫൈബർ റൂട്ടായിരിക്കും, അതൊന്നും ചുറ്റിക്കെട്ടത്തില്ല, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും, ചെടി എപ്പോഴും യുവത്വം ബാധിക്കും. നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാം, ഒഴിവാക്കാം തീർച്ചയായിട്ടും. ഇത് എൻ്റെ ടെക്നോളജി അല്ല, ഞാനൊരു ഇതിൻ്റെ സാധാരണക്കാരനാണ്. പക്ഷേ ഇത് അവരുടെ വിദേശികളുടെ ടെക്നോളജിയാണ്, വമ്പൻ വിജയമാണ്. ഞാൻ ഫുൾ ഇതാക്കുവാണ്. കാരണം ഞാനിവിടെ കണ്ടു അവിടുത്തെ അത്തിയാണേലും അതിൽ തന്നെ നിന്നിട്ട് കായ്ക്കുന്നതും ആപ്പിൾ അപ്പുറത്ത് ചേട്ടൻ നട്ടിരിക്കുന്നതും. കഴിഞ്ഞ വീഡിയോയിലാണേലും ചേട്ടൻ പറഞ്ഞിരുന്നു ആപ്പിൾ നമുക്ക് ഇതിനകത്ത് വെച്ചാൽ നട്ട് കൃഷി ചെയ്യാൻ പറ്റുമെന്ന്. അതേപോലെ ഇത് മറ്റേ ചെടിച്ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെയിലത്തൊക്കെ ഇരിക്കുകയാണ് പെട്ടെന്ന് പൊട്ടിപ്പോവും അല്ലേ. വെയിലും മഴ അടിച്ചടിച്ച് അല്ലെങ്കിൽ വെയിലും വെള്ളവും കൊണ്ട് അത് നമ്മളൊന്ന് പിടിച്ചാൽ, ഞങ്ങളുടെ ബാൽക്കണിയിൽ ഇരിക്കുന്ന ചെടിച്ചട്ടിയാണേലും ഇച്ചിരി വെയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെക്കുമ്പോഴത്തേന് അത് പട്ടയെന്ന് പറഞ്ഞ് പൊട്ടും. ഇതിന് ആ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നില്ല, എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? ഇതിന് പുല്ല് വെട്ടുന്ന മെഷീൻ വെച്ച് അടിക്കാതിരിക്കുക, അങ്ങനെ അടിച്ചാൽ പോവും. തൂമ്പായ്ക്ക് കിളയ്ക്കാതിരിക്കുക, പിന്നെ ഇതിൻ്റെ എല്ലാം ഞങ്ങൾ നമ്മുടെ വീഡിയോയിലൂടെ വലിച്ചു നിരക്കാതിരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുണ്ടോ എപ്പോഴും തിക്കായിട്ട് മണ്ണ് നിറയ്ക്കുക, അതെല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിറച്ചു വെച്ചാൽ വർഷങ്ങളോളം ഇരിക്കും. ഇനി ഞാൻ പറയട്ടെ, ഇതിന് നമുക്കൊരു 600 രൂപയുടെ പോട്ട് വെച്ച് ഇത്രയും അല്ലെ, ഒരു 350 രൂപയുടെ പോട്ടിനകത്ത് നമ്മൾ ചെടി വെച്ചു. ഇനി ഒരു 7-8 വർഷം കഴിയുമ്പോൾ ഇത് അങ്ങ് പോയെന്നങ്ങ് വെക്കുക, ചട്ടി പോയെന്ന് വെച്ചു. ആ സ്ക്രൂ അങ്ങോട്ട് അഴിച്ചിട്ട് ഈ ഷീറ്റ് എടുത്ത് ദൂരോട്ട് കളയുക, ഒരു ദിവസം വെള്ളം ഒഴിക്കാതിരി, എന്നിട്ട് ആ അടുത്ത ഷീറ്റ് അതേ അവിടെ ഇട്ട് മുറുക്കുക. ഇതുപോലെ എവിടെ ചെയ്യാൻ പറ്റും, ആ വേര് അതേപടി നിൽക്കും, ചെടിയും പോകില്ല, ഒരു തല്ലിപ്പൊട്ടിക്കണം. ഇനി നിങ്ങൾ ഏറ്റവും വലിയൊരു സംഭവം പറയാം, നിങ്ങളൊരു ചെറിയ ചെടി കൊണ്ടുവരുമ്പം നമ്മുടെ ഒരു 60 രൂപയുടെ പോട്ടി വയ്ക്കും. പോട്ടി വെച്ചിട്ട് നിങ്ങളൊരു ഒരു മാസം കഴിഞ്ഞ് നല്ല പ്രസരിപ്പായി ചെടി നല്ല പക്ക ആയി കഴിയുമ്പോൾ എടുത്ത് നടക്കുക, ഡബിൾ എഫക്റ്റ്, ഒരു വർഷത്തെ വളർച്ച കൂടുതൽ കിട്ടും. എൻ്റെ കയ്യിൽ അതിൻ്റെ തെളിവുണ്ടെന്നേ, ഞാനില്ലാതെ പറയില്ല. അതേപോലെ തന്നെ നമുക്ക് ഈ ചെടി മാറ്റി പ്ലാന്റ് ചെയ്യാനും ഇത് എളുപ്പം, ഏറ്റവും നല്ല ടെക്നോളജി. സ്ക്രൂ അഴിക്കുക, അതിൻ്റെ കടയ്ക്ക് പിടിച്ചോണ്ട് പോവുക, വെക്കുക, അത്രേ ഉള്ളൂ. ഇതൊക്കെയാണ് ഈ എയർപോർട്ടുകളുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ്സ്. ഇനിയും പറയാം, ആൾക്കാർ കമൻറ്റിൽ ചോദിച്ചൊരു കാര്യമാണ്, ഈ വെള്ളം വളം ഇതെല്ലാം ഒലിച്ചു പോകത്തില്ല, ഇത്രയും കെഴുത്തുകളുള്ളപ്പം എവിടെയാണ് നമുക്ക് വളമൊക്കെ ഇട്ട് നമുക്ക് വേസ്റ്റ് ആകത്തില്ലേ എന്ന് ചോദിക്കുന്നത്, അതിനെന്താ ചെയ്യുക? ഇത് ആമസോണിൽ അതിനെപ്പറ്റിയാണ് പറയുന്നത് കേട്ടോ. ആമസോണിൽ 350 രൂപയ്ക്ക് കൊടുക്കുന്ന പോട്ട് 600 രൂപയ്ക്ക് അവർ കൊടുത്തോട്ടെ. പക്ഷെ അവരൊന്നും ഇതിനെപ്പറ്റി ഒരു ഗൈഡൻസ് കൊടുത്തില്ല. വാങ്ങുന്നു, എവിടെയെങ്കിലും കൊണ്ട് വെക്കുന്നു, എങ്ങനെയെങ്കിലും കൊണ്ട്. പക്ഷെ നമ്മൾ വ്യക്തമായിട്ട് പഠിപ്പിച്ചു, എല്ലാവരും നല്ലപോലെ കൃഷി ചെയ്യുന്നുണ്ട്, ഓൾ ഓവർ ഇന്ത്യയിൽ നമുക്ക് ബിസിനസ് കാര്യം പറയാം. ഇത് ഇപ്പം ഞാൻ ഇവിടെ ഒന്ന് ഇരിക്കുക കേട്ടോ,
അപ്പം ഇതിനകത്ത് ആ ചോദ്യത്തിന് ഉത്തരവാണ്, വെള്ളവും വളവും ഹോൾഡ് ചെയ്യാനുള്ള വശമാണ് ഇത്ര ഇട്ടേക്കുന്നത്. 1, 2, 3 ഈ സ്ഥലം ഫ്രീയാ, കണ്ടോ, കട്ട് ചെയ്തിട്ടില്ല. ഇവിടെ വരെ മണ്ണ് നിറച്ചിട്ടുള്ളെങ്കിൽ വെള്ളവും വെള്ളവും ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിനെ ഇങ്ങനെ ചാടി പൊക്കൊണ്ടേയിരിക്കും, ഓസീന്ന് വീഴുന്ന പോലെ മണ്ണ് ഒരിച്ചു പോകും. അതിന് നിറയ്ക്കേണ്ട ഫുൾ ടൈറ്റ് നിറയ്ക്കുക, എന്നിട്ട് വടിച്ച് നിറയ്ക്കും ഞങ്ങൾ. അപ്പോൾ എല്ലാം സെറ്റായി നിൽക്കും, വളവ് ഇടാം വെള്ളം ഇടാം. ഒരു തുള്ളി ഒരു ഒരു പോട്ടിലെ പോലും വെള്ളം ഇതിൽ നിന്ന് താഴെ പോകല. ഞാനിപ്പോ കാണിക്കാ ചേട്ടനെ, വളമൊക്കെ ചേർക്കുന്നതാണ്, എല്ലാം വളവും ചേർക്കുന്ന എന്ന് പറഞ്ഞാൽ വെള്ളം ഒരു തുള്ളി പോകല, പതുക്കെ റിലീസ് ചെയ്ത് താഴെ ഇറങ്ങും. ഞാനിപ്പോ കാണിച്ചു തരും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബാൽക്കണിയിലൊക്കെ വെക്കാവുന്നതും അല്ലെന്നുണ്ടെങ്കിൽ ടെറസിൽ വെക്കാവുന്ന, നമുക്കിപ്പം ഒത്തിരി ഫാം ഏരിയ ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആണ് അല്ലേ? വളരെ ബാൽക്കണി വെക്കാൻ ഞങ്ങൾ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളം ഒട്ടും താഴെ പോരുത്, അടിയിൽ ബേസ് വെക്കുക, അതിനകത്തോട്ട് വെക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇതിനകത്ത് വെച്ചാൽ അൾട്രാ ഹൈ ഡെൻസിറ്റി ഫാമിംഗ് ആയിട്ടൊരു കുറെ, ഞാൻ അതിൻ്റെ ഒരു സിസ്റ്റം അവിടെ കാണിച്ചു തരാം. നിറച്ച് ചെടികൾ, ഒരു സെൻറ്റോ അല്ലെങ്കിൽ ഒരു 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 10 സ്ക്വയർ മീറ്ററിൽ ഒരു ഇത്ര ചെടി വെക്കാം എന്ന് പറഞ്ഞാൽ ഏരിയ വേണ്ടെന്ന്. ഈവൻ തെങ്ങ് വേണേലും കൃഷി ചെയ്യാം, ഈസി ആയിട്ട്. ഞങ്ങളുടെ ആദ്യത്തെ കസ്റ്റമർ ആദ്യം 2.5 വർഷം 3 വർഷം മുമ്പ് തെങ്ങ് കൃഷി ചെയ്തേക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പുള്ളിയാണ് എന്ന് പറഞ്ഞാൽ, ഞാനത് ഒരു ബിസിനസ്സിന് തുടങ്ങിയതല്ലെന്ന്, എൻ്റെ ആപ്പിള് കൃഷി ചെയ്തിട്ട് കായ്പ്പിക്കുക എന്നുള്ള ഒരു വെല്ലുവിളിയായിരുന്നു എനിക്ക്, അതിനുവേണ്ടി ആരംഭിച്ചു. പക്ഷെ ഇപ്പോൾ അതൊരു ബിസിനസ്, ദൈവ അനുഗ്രഹത്തിലെ ഒരു ബിസിനസ്. പക്ഷെ അപ്പൊ അങ്ങനെ തെങ്ങും കൃഷി ചെയ്ത് ഈസിയായിട്ട്, തെങ്ങ് തെങ്ങ് പോലും കൃഷി ചെയ്യാവുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ മടിക്കുന്നത് അല്ലേ? ചേട്ടാ ഒറ്റ കാര്യം കൂടെ കേറി പറയാം, എന്നെ മറന്നുപോകും ഞാനല്ലേ പറഞ്ഞാൽ. ജനം കണ്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് വെച്ചാൽ പെട്ടെന്ന് ഫ്രൂട്ട് സെറ്റ് ആവും. ഇതുപോലെ ചെറിയ ചെടികളൊക്കെ ഫ്രൂട്ട് സെറ്റ് ആയി വരും. കാരണം ഒരു കാര്യം പറയാം, നമ്മൾ മണ്ണി വെച്ചു ആ ചെടിയുടെ, അവൻ നൈട്രജൻ വളങ്ങൾ എടുത്തിട്ട് തായ്തടിയെ ഇങ്ങ് വളർത്തും, എന്നിട്ടാണ് അവൻ ഫ്രൂട്ട് സെറ്റിലേക്ക് വരുള്ളൂ അവൻ്റെ മാക്സിമം വളർച്ച. അത് ടെക്നോളജി ഒന്നുമല്ല, ശാസ്ത്രമാണ്. ആ ടെക്നോളജി തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട് സെറ്റ് വരും. ഇവൻ്റെ ഏരിയയിൽ വന്ന് വേറെല്ലാം പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ അവൻ്റെ മനസ്സ് മാറി, അവൻ ഫലം പുറപ്പെടുവിച്ചു കൊടുക്കും, പെട്ടെന്ന് ഫലം കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ കാപ്പി ഇതുണ്ടോ, ഈ കാപ്പി ഇപ്പം വെച്ചിട്ട് 1 വർഷം ആയില്ല, ഇത് ഫ്രൂട്ട് സെറ്റിലിങ്ങിലേക്ക് വരാൻ പോവാം, വെറും 60 രൂപയുടെ ഒരു പോട്ടാണ്, വെറും 60 രൂപ. ഇതിനകത്തൊരു കാപ്പി കായ്പിക്കുക, ഇതാണ് ടെക്നോളജി. ഓ, അപ്പോൾ ഇത് തുറന്ന് ഞാൻ നിങ്ങളിപ്പം കാണിക്കാൻ പോവാണ്. ഇതെങ്ങനെ തിരിച്ച് നമുക്ക് മണ്ണിലേക്ക് കാണാം, നടുമ്പോൾ അതിൻ്റെ വേര് ചുറ്റിക്കെട്ടാതെ പെട്ടെന്ന് കാപ്പി വളരുന്ന ഒരു രീതി. അപ്പോൾ ഇതുണ്ടോ, ഇതിൻ്റെ നോബുകൾ നമുക്കിപ്പം ഈ കാപ്പി ഒരു ഒരു 3-4 മാസമായെന്ന് തോന്നിച്ചു, ഇതിനകത്തിരിക്കുക. നമ്മളന്നേരം ഇത് അഴിച്ച് നടണമെങ്കിൽ ഈ സ്ക്രൂ ഇങ്ങോട്ട് ഊരുക, ഇതുണ്ടോ, ഇങ്ങനെ ഊരി ഇതേ ഈ സ്ക്രൂ ഊരി ഇവിടെ വെച്ചു, അടുത്ത സ്ക്രൂ വലിച്ച് തന്നെ കറക്കി ഊരുക, പെട്ടെന്നൊന്നും ഊരി പോരുവല. എന്നിട്ട് പതുക്കെ ഇങ്ങോട്ട് തുറക്കുക, ഉണ്ടാ. ഇതിനകത്ത് ഇനിയും നിങ്ങൾ ഈ കൈ പിടിച്ചുകൊണ്ട് കൊണ്ട് ഏത് മണ്ണിലും വെച്ചോ, ഒരൊറ്റ വേര് ചുറ്റി കിട്ടിയിട്ടുണ്ടോ നോക്കാം. ഞാൻ ഒന്നുകൂടെ കറക്കുകയാണ്, അതേപടി വെച്ച് കറക്കില്ലെങ്കിൽ അച്ചു മാറിപ്പോവും. ഓക്കെ ഓക്കെ, ഇതുണ്ടോ, ഈ വേര് ഇവിടെ വന്ന് കട്ടായേക്കുക, വ്യക്തമായിട്ട് കാണുന്നുണ്ടോ, ഉണ്ടല്ലോ. ഒരു വേര് പോലും ഒരു ഒരു ഗ്രോ ബാഗിലെ വേര്, ഇപ്പോൾ ഒരു ഗ്രോ ബാഗിലെ ചെടി എടുക്കുവാണെങ്കിൽ വേര് മൊത്തം ചുറ്റിയിരിക്കും. ഇത് ഒരിക്കലും ചുറ്റില്ല. ഇതിൻ്റെ പ്രത്യേകത ഇതാണ്, കാപ്പി ഇതിനകത്ത് നിന്ന്, ഇപ്പോൾ സെലോപ്പിയ മീന് വെള്ളം പറ്റുമ്പം കുഞ്ഞുങ്ങളെ ഉണ്ടാക്കും എന്ന് പറഞ്ഞ പോലെ, വേര് കട്ടാകുമ്പോൾ ഇവർ ഫലം പുറപ്പെടുവിക്കും. ഓ, എന്ന് പറഞ്ഞാൽ ഇവർ കട്ടായി നിൽക്കുക, ഈ എയർ കണക്ഷൻ വരുന്നുണ്ട്, എയർ ഹോളിലേക്ക് വരുന്നു. ഈ ഹോളിലേക്ക് വരുന്ന ഭാഗം തന്നെ മുറിയ എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് അവൻ്റെ വളർച്ച നിന്നിട്ട് പുതിയ വേരുകൾ നിറയും. ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞ് കാപ്പി കായ്ക്കുമ്പോൾ തന്നെ നിറച്ച് വേരേ ഉണ്ടാവുള്ളൂ, മനസ്സിലായോ? ഇനി ഇത് വേറെ ഇതെടുത്ത് മാറ്റിയിട്ട് വേറൊരു ഷീറ്റ് എടുത്ത് നടന്ന ഇത് വെക്കണമെങ്കിലും ഇത് ഇങ്ങനെ എടുത്തു, ഇവനെ ഇങ്ങോട്ട് വെച്ചു, ആച്ചിലേക്ക് വെച്ചു, തിരിച്ചു വെച്ചു, ഇത് ജോയിൻറ്റ് ചെയ്തു, കാര്യം കഴിഞ്ഞു, മനസ്സിലായോ? ഇനി ഈ ഷീറ്റ് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് പുതിയ ഷീറ്റ് ഇടാന്ന്, ഇതിനകത്ത് ഒരു നഷ്ടവും വരുന്നില്ല, മനസ്സിലായില്ലേ? ഈ ഷീറ്റ് കുറെ കഴിയുമ്പോൾ അഴിച്ചു വെച്ച് ഞാൻ എല്ലാവരും ഇങ്ങനെ അഴിച്ച് ഇത് കാണിക്കുന്ന പോയെങ്കിലും അന്നേരം നമ്മൾ അടുത്തെടുത്തിരുന്നു. അപ്പം നിങ്ങൾക്കാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഞാനിത് ഒരു കൊമേഴ്ഷ്യൽ രീതിയിലല്ല ചെയ്യുന്നത്. ചേട്ടൻ്റെ ആൾക്കാർ പറയും നീ എന്താ പൈസ മേടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന്, അങ്ങനെയല്ല. ഞാൻ ഇവരെ വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ചേട്ടനെ വിളിച്ചു, ചേട്ടൻ്റെ മകൻ്റെ ഏബിൾ ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഏബിളിൽ എനിക്കൊന്ന് ഒരു 3-4 പ്രാവശ്യം ഞാൻ വിളിച്ചു അല്ലേ, അതെ 3-4 പ്രാവശ്യം ഞാൻ പൈസ കൊടുത്തു എന്ന് പറഞ്ഞാൽ എനിക്ക് യൂട്യൂബ് ചെയ്യാനല്ലോ, അതെ നിങ്ങൾക്ക് പൈസ തന്ന് ചെയ്യേണ്ട കാര്യമില്ല എനിക്കില്ല. അപ്പൊ പക്ഷെ നിങ്ങൾ ഓരോ എല്ലാരും വരുന്നുണ്ട്, അത് ഇപ്പൊ ഡോക്യുമെന്റ് ചെയ്തു തുടങ്ങി. അതെ, ഇതിപ്പം നമ്മൾ അങ്ങനെയുള്ള ഒരു പ്രൊമോഷൻ ഒന്നും അല്ല, ഇത് ഒരു അറിവ് കിട്ടിയപ്പം
നിങ്ങളോടൊപ്പം ഞങ്ങൾ പങ്കുവെക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളും എല്ലാം ആയിട്ട് നമ്മൾ ഈ വീഡിയോ പോകുന്നു. ഇനിയിപ്പം ബെറികളെ കുറിച്ച് ഒരു വീഡിയോ വരുന്നുണ്ട്, അത് ഉടനെ തന്നെ വരും. നിങ്ങൾ പക്ഷേ കൂടെ ഉണ്ടാവുക, ഹാപ്പി ആയിട്ട് നമുക്ക് ഒന്നിച്ചങ്ങോട്ട് പോവാം അല്ലേ. ബൈ ബൈ.